எடை பயங்கரி. ஈ வழி போய் அவருட கண்மும்பி சென்றுபடும். அது வேண்டா. புறகுவசத்துள்ள பைப்பு லைன் வழி கேறாம். சென்ன உடனே அவன் தலை மட்டும் நோக்கி ஒற்றி பணியா நாரணா நீங்களே காணிச்சது எந்த ஆவசியத்தின் ஆ பைப்பின் மோளில் வலிஞ்சு கேறியது நீ இங்கோட்டு வந்தா பின்ன கடையில ஆரா உள்ளது ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട് അയ്യോ എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും വേദന ഉണ്ടോ ട്ടാ അയ്യോ പകതിക്ക് ശേഷം வண்டி உடந்துட்டு ஆரம் காண மழ பறி வகையா ஆரம் காணாண்ட தூர கொண்டு வந்து இட்டு பெண்குட்டின் போட்டோ அது பின் நம்ம கொண்டு வரான்னு வேண்டோ മലമുറി അൻസാരിന്റെ പോരയില് പെൺകുട്ടികൾ അഞ്ചാ എല്ലാ ഒന്നിനൊന്നും മെച്ച ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാചാര് അല്ല ഈ അഞ്ചിന് ഒരൊറ്റടിച്ച് നമുക്ക് ഒരു കെട്ടിച്ചു അഞ്ചല്ല 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ശരി ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല എങ്ങോട്ടാണ് മലമൂരി അൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം ഹൈമുട്ടിന്റെ അടുത്ത് പോണോ എന്തേ വാപ്പ പോണ്ടേ മാന്ത മോനെ പോണ്ട കള്ള നായിന്റെ മോനെ അല്ല കൊറേ കാലം തിരഞ്ഞെടുക്കണേ ഇന്നാ ശരിയാക്കടാ മലമുറി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു അഞ്ച് എത്ര പ്രായം ഏറ്റവും ഇളയത് 9 ക്ലാസ്സിൽ പഠിക്കുകയാണ് ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് പ്രായത്തിന് കൂടുതലാണ് എന്നാലും സാറല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേറു വണ്ടിയിൽ ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പ അതറിയാറില്ല അതാണ് നമ്മൾ ഡ്രൈവറെ എന്റെ വിനേഷന എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു അതെയോ ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കുന്നു സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിന്ന് പോയില്ലല്ലോ അതിന് അല്ല ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ കുഞ്ഞേഷനപ്പ എന്താ വേണ്ടേ
അല്ല, വേറൊന്നും നിരയിക്കരുത്. നിവൃത്തിയില്ല അനിട്ട. ഇല്ലാത്തു പോയാ എനിക്ക് ആരാ ഉള്ളേ? നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പോത്ത. സരസ്വനറിയാലോ കാര്യങ്ങള്. ചായക്കടയിലെ എന്ത് പണിമനയിലും ഞാൻ ചെയ്തോളാം. പട്ടിണി കിടക്കാൻ വയ്യേ. ഇത്രയും നാളും വെറും പോത്തെന്നാ നാട്ടുകാർ വിളിച്ച്. ഇനിയിപ്പോ ആനപ്പുറത്തൊന്നും വരുന്ന പോത്തെന്നായിരിക്കും അവർ വിളിക്കുക. കുഞ്ഞീശം കരയണ്ട, ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ ഇരിക്കണം നേരത്തിന് അരി ഉഴുന്ന് ആട്ടിക്കൂടെ നിനക്ക്. പുതിര അതെങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലിട്ട്. മതി മതി, നീ അപ്പുറത്ത് നിന്ന കുഞ്ഞിക്കൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ടു വന്നു. മാത്രമല്ല, ഇവിടെ നിനക്ക് സഹായത്തിന്റെ ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ? ഇരുന്നല്ല വിദ്യ പഴം പുഴുങ്ങിൽ. വേവ് അങ്ങോട്ട് ശരിയായിട്ടില്ലേ? വേറെ വെച്ച് നോക്കിയാലോ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര്? അല്ലേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞീഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്തുക? ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലങ്ങടെ കളയ. പഴം തിന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം.